പുതിയ പ്രഖ്യാപനം വരുന്നതുവരെ പ്രതികരിക്കാനില്ല എന്നാണ് നിയുക്ത ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. ഇതിനകത്ത് തീരുമാനമെല്ലാം ഫൈനലായിട്ട് എടുത്ത് അറിയിക്കേണ്ടതും അനൗൺസ് ചെയ്തതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അങ്ങനെ അനൗൺസ്മെന്റ് വന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ അതിനെ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവ് ആണല്ലോ, മുഖ്യമന്ത്രിയാണ് ഈ കാര്യങ്ങൾ ഗവർണർക്ക്, അദ്ദേഹം തീരുമാനിച്ച് ഗവർണർക്ക് കൊടുത്ത് അങ്ങനെ നോട്ടിഫിക്കേഷൻ്റെ വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതുവരെ ഈ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടൊന്നും പറയാൻ. യെസ്, പ്രശാന്ത്, ഈ ഓരോ വകുപ്പുകൾ അതിൽ മന്ത്രിമാരെ തീരുമാനിച്ചത് എന്തൊക്കെ ലക്ഷ്യമിട്ട പ്രത്യേകതകൾ കൂടി എന്നതിലേക്ക് എത്തുമ്പോൾ, ആദ്യം ഈ ധനവകുപ്പിലേക്ക് എത്തുകയാണെങ്കിൽ കെ എൻ ബാലഗോപാലിലേക്ക് എത്തുമ്പോൾ അതിൽ ചില പ്രത്യേകതകൾ എടുത്തു കാണേണ്ടതുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇതുവരെ തോമസ് ഐസക്ക് സ്വീകരിച്ച നിലപാടിൽ നിന്ന് അല്പം വിഭിന്നമായ നിലപാടുകൾ പരസ്യമായി തന്നെ പറയുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. അതേസമയം ഐസക്കിനെ സംബന്ധിച്ച് പി രാജീവ് ധനമന്ത്രിയാകുക എന്നുള്ളതായിരുന്നല്ലോ താല്പര്യം. അപ്പോൾ കെ എൻ ബാലഗോപാലിനെ ധനവകുപ്പ് ഏൽപ്പിക്കുന്നതിലൂടെ തീർച്ചയായും എന്തായിരിക്കാം ലക്ഷ്യമിടുന്നത്? ജെയിംസ് ഈ ചൂണ്ടിക്കാണിച്ച സാഹചര്യം എന്തായാലും കെ എൻ ബാലഗോപാലിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് താല്പര്യം കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയാകുന്നതിനോടാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായും പി രാജീവിന് പകരം ആ വകുപ്പ്, ധനവകുപ്പ് കെ എൻ ബാലഗോപാലിലേക്ക് എത്തിയത്. ഈ പറയുന്ന പോലെയുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു വസ്തുത ഉണ്ടായിരുന്നു. നേരത്തെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി തോമസ് ഐസക്ക് കേരളത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതായിരിക്കും ജി എസ് ടി, അത് കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കും എന്ന തരത്തിൽ ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ സമയത്ത് കെ എൻ ബാലഗോപാലിൻ്റെ ഭാഗത്ത് നിന്ന് പാർട്ടി കമ്മിറ്റികളിൽ ഈ രീതിയിൽ എതിരഭിപ്രായം വന്നിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ധനമന്ത്രി തോമസ് ഐസക്ക് അദ്ദേഹത്തിന് പിൻഗാമിയായി കാണാൻ കുറച്ചുകൂടി ആഗ്രഹിച്ചിരുന്നത് പി രാജീവിനെയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി, സാമ്പത്തിക ശാസ്ത്ര നിലപാടുകളുമായി കുറച്ചുകൂടെ ചേർന്ന് പോകുന്നത് പി രാജീവാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്. എന്തായാലും പക്ഷേ മുഖ്യമന്ത്രിയുടെ തീരുമാനം മറിച്ചാണ് കെ എൻ ബാലഗോപാലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രണ്ടുപേരിൽ ഒരാളായിരിക്കും ധനമന്ത്രി എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തതയുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ സാധ്യതാ പട്ടികയിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം നോക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ്. ആ രണ്ടു പേർക്കും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കെ എൻ ബാലഗോപാലിന് ധനകാര്യവും പി രാജീവിന് നിയമം അതുപോലെ തന്നെ വ്യവസായം. ഇത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇതിലെ നിയമം മാറ്റി നിർത്തി മറ്റ് രണ്ട് പേരുടെയും രണ്ട് വകുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല കെ എൻ ബാലഗോപാലിന് മുന്നിലുള്ളത് വലിയ ഒരു വെല്ലുവിളിയാണ്. അതായത് തോമസ് ഐസക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വികസന പാതയുണ്ട്, അത് കിഫ്ബി എന്ന് പറയുന്ന ഒരു സ്ഥാപനം രൂപീകരിച്ച് അതുവഴി പദ്ധതികൾ കൊണ്ടുവന്ന് സംസ്ഥാനത്തിൻ്റെ വികസനം നടപ്പിലാക്കുന്ന ഒരു വഴിയാണ് അദ്ദേഹം വെട്ടിത്തുറന്നത്. അത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് പണത്തിൻ്റെ ക്ഷാമം ഉണ്ടാകരുത് എന്നുള്ള സങ്കല്പത്തിലായിരുന്നു ഇത് കൊണ്ടുവന്നത്. കിഫ്ബി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് അത് നടപ്പിലാക്കുന്നത് കെ എം എബ്രഹാം എന്ന് പറയുന്ന ഈ മേഖലയിൽ വിദഗ്ധനായിട്ടുള്ള മാർക്കറ്റ് എക്കോണമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ വൈദഗ്ധ്യമുള്ള ഒരാൾ അതിൻ്റെ തലപ്പത്തുണ്ട്. സ്വാഭാവികമായിട്ടും ധനമന്ത്രി തോമസ് ഐസക്ക് മാറിയാലും അവിടെ കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ തുടരുന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ കെ എൻ ബാലഗോപാലിന് അതിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതിന് ഇപ്പോഴും സന്നദ്ധനാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. നേരത്തെ മറ്റ് കിഫിയുമായി ബന്ധപ്പെട്ട് മറ്റു ചില പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്ന സമയത്ത് അവിടെ നിന്ന് മാറണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ തുടരുകയാണ്. ആ സാഹചര്യത്തിൽ കെ എൻ ബാലഗോപാലിന് നിലവിൽ ഈ ധനവകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന വികസന ദർശനത്തെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല. വേണ്ട പിന്തുണ പാർട്ടിയുടെ ഭാഗത്തു നിന്നും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലും ഒക്കെ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അതുണ്ടാവുകയില്ല. പക്ഷേ പുതിയൊരു സർക്കാർ വരുമ്പോൾ ഇനി അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് കഴിഞ്ഞ തവണത്തെ ബജറ്റുണ്ട്, ആ ബജറ്റിൽ ഒരു ദർശനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തി ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റി അവിടെ തൊഴിൽ സാധ്യത ഉണ്ടാക്കുന്നതിനുള്ള ഒരു ദർശനമായിരുന്നു കഴിഞ്ഞ ബജറ്റ് മുന്നോട്ട് വെച്ചത്. നമ്മൾ ഇതുവരെയുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ വലിയ മാറ്റമൊന്നും വരുത്താതെയായിരിക്കും രണ്ടാമതൊരു ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആ ബജറ്റ് പൂർണ്ണതയുള്ള ഒരു ബജറ്റായിരിക്കില്ല അവതരിപ്പിക്കുന്നത്. വോട്ട് ഓൺ അക്കൗണ്ടുകൾ അടക്കം പാസ്സാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് ഇനിയിപ്പോൾ അറിയേണ്ടതാണ്. കെ എൻ ബാലഗോപാൽ എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊന്നും നിലവിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം തനിക്ക് ധനവകുപ്പാണ് എന്നുള്ള കാര്യം പോലും ഇതുവരെ പുറത്ത് പരസ്യമായി പറയുന്നതിന് തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായിട്ട് ആ വിവരം വരട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്തായാലും രണ്ടുപേരുടെ കാര്യമെടുത്താൽ ഏറ്റവും വെല്ലുവിളിയുള്ള സാഹചര്യങ്ങളിൽ ആ വകുപ്പിലേക്ക് എത്തുകയാണ്. അതിലൊന്ന് വീണ ജോർജാണ്. വീണ ജോർജിനെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്ന ഒന്ന് ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഒരു ജാഗ്രതയും കഠിനാധ്വാനവും ഒക്കെ അവിടെ വേണ്ടിവരുന്നതാണ്. രണ്ടാമത്തേത് തൻ്റെ മുൻഗാമിയുമായി എപ്പോഴും താരതമ്യം ചെയ്യപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതേ ഒരു പ്രശ്നം കെ എൻ ബാലഗോപാലിനുണ്ട്. അദ്ദേഹവും ഐസക്ക് ചെയ്ത കാര്യങ്ങളുമായും ഐസക്കിൻ്റെ ഇടപെടലുകളും
ചെയ്യുന്നതുമായിട്ടും എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ താരതമ്യം ചെയ്യപ്പെടും. അങ്ങനെ ഈ ഒരു പ്രതിബന്ധത്തെ മറികടന്ന് കൂടി, അതായത് കോവിഡിൻ്റെയും ഒപ്പം സാമ്പത്തിക പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങൾക്കൊപ്പം ഈ മുൻഗാമികളുമായി താരതമ്യം ചെയ്യപ്പെടുക എന്നുള്ള ഒരു പ്രതിസന്ധിയെ കൂടി മറികടന്ന് വേണം ഇവർക്ക് രണ്ടുപേർക്കും മുന്നോട്ട് പോകാനുള്ളത്. എന്തായാലും രണ്ടുപേരിലും പാർട്ടി വിശ്വാസം അർപ്പിച്ച് ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനൊത്തു തന്നെ അവർ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കും.